ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഉള്ളത് അന്നാമറിയാണ്. ഓൺലൈൻ ഫീനിക്സ് ബാച്ചിലുള്ള നമ്മുടെ കുട്ടിയാണ് അന്നാമറിയ. ഈ വരുന്ന ഈ കഴിഞ്ഞിരിക്കുന്ന എക്സാമില് ഏറ്റവും നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന കുട്ടിയാണ് അന്ന. ഇതില് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫീനിക്സ് ബാച്ചിലുള്ള സ്റ്റുഡന്റ് ആണ് അന്നാമറിയ. എങ്ങനെയാണ് ഈ ഫീനിക്സ് ബാച്ച് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് ഇനി നിങ്ങൾ 2024 എഴുതാൻ പോകുന്നവർ എങ്ങനെയായിരിക്കും ഫീനിക്സ് ബാച്ച് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ വിൽ ലിസൺ ടു അന്ന നൗ. അന്ന പ്ലീസ്, എങ്ങനെയാണ് അന്നെ സൈലം ഫീനിക്സ് ബാച്ച് ഓൺലൈൻ ബാച്ച് അതിന്റെ മെന്റർഷിപ്പ് അതിന്റെ എക്സാം പാറ്റേൺസ് ഹെൽപ്പ് ചെയ്തതെന്നൊന്ന് ഷെയർ ചെയ്യാമോ? മാം, ഞാൻ റീ റിപ്പീറ്റർ ആയിരുന്നു ഫീനിക്സ് ബാച്ചിൽ. ഓൾറെഡി എല്ലാവരും തന്നെ റീ റിപ്പീറ്റേഴ്സ് ആണ്. അപ്പം ഒരു സെപ്റ്റംബറോട് കൂടിയാണ് ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് എത്ര ഒരു ദിവസം ഒരു ചാപ്റ്റർ അങ്ങനെയായിരുന്നു. അപ്പം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ടൈറ്റ് ആയിരുന്നു ഷെഡ്യൂള്. എന്നാൽ പോലും ഇപ്പം നമുക്ക് ഒരു ദിവസം ബയോളജി വരുമ്പം ബാക്കിയുള്ള സബ്ജക്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകായിരുന്നു. എനിക്കങ്ങനെ വലിയൊരു പ്രഷറായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ അത്യാവശ്യം എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതുതന്നെയായിരുന്നു ഫീനിക്സ് ബാച്ചിന്റെ ഒരു സ്പെഷ്യാലിറ്റിയും. അത് അനന്തു സാർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ഞാൻ ആ ബാച്ചിലോട്ട് ജോയിൻ ചെയ്തത്. ഫസ്റ്റ് ഇയറും ഞാൻ സൈലത്തിൽ തന്നെയാണ് പഠിച്ചത്. അപ്പം നമുക്കറിയാം സൈലം എന്താണ് എങ്ങനെയാണ്. അപ്പം ഫീനിക്സ് ബാച്ചിൽ ജോയിൻ ചെയ്തു, എന്നിട്ട് സെപ്റ്റംബറിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ക്ലാസ്സിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം റിവിഷൻ പാറ്റേൺ ആയിരുന്നു. ഒരു 100 ക്വസ്റ്റ്യൻ വീതം ഓരോ ചാപ്റ്ററിനും ചെയ്യിപ്പിച്ചു. അപ്പം അതിൽ കൂടുതലൊന്നും വരാനില്ലോ. അപ്പൊ അതിലെ ഓരോ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോ തന്നെ ഒരു കോൺഫിഡൻസ് ആവും. അറിയാം, ഇതൊക്കെ അറിയാം, അപ്പൊ ഇതിൽ കൂടുതൽ ഇനി വരില്ല. ഒരു ക്വസ്റ്റ്യൻ അല്ലേ ശരിക്കും, നീറ്റിനെ ഉടനല്ലേ വരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിൽ, അപ്പൊ ആ റിവിഷൻ ആയിരുന്നു ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ കുറച്ച് ടൈറ്റ് ആയിട്ട് ഷെഡ്യൂൾ പോകുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളപ്പോ ഒട്ടും ലാഗ് ആയി പോവില്ലല്ലോ. അതെ, അതായത് ഒരു തരത്തിലും നിങ്ങൾ എവിടെയും ഡീവിയേറ്റ് ചെയ്ത് പോവില്ല, അതിന് മാത്രമുള്ള സമയമില്ല, ഫുൾ ടൈം ഇല്ല രീതിയിലേക്കായിരിക്കും പോവാ. എക്സാംസ് എങ്ങനെയാ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? എക്സാംസ് മാക്സിമം ഞാൻ എല്ലാ എക്സാമും തന്നെ എഴുതുമായിരുന്നു. അതിപ്പോ ഓൺലൈൻ ആണെങ്കിലും ഇങ്ങനെയാണല്ലോ എക്സാം എല്ലാം എഴുതുമായിരുന്നു. കാരണം എക്സാം ഓരോന്ന് എഴുതുമ്പോഴാണ് ഞാൻ ഓരോ കുറേ മിസ്റ്റേക്കുകൾ വരുത്തും. ചിലപ്പം ജസ്റ്റ് കറക്റ്റ് ചോദിക്കുമ്പോൾ ഇൻകറക്റ്റ് എഴുതി വെക്കും, ഇൻകറക്റ്റ് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അങ്ങനെ അത് ഓരോന്നും ഇങ്ങനെ ഞാൻ വരുത്തുന്ന മിസ്റ്റേക്ക് അല്ല എനിക്ക് എക്സാമിലൂടെ മാത്രം മനസ്സിലായിട്ടുള്ളൂ. അല്ലാതെ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് റിലാക്സ് മൂഡിൽ ഓരോന്ന് ചെയ്യുമ്പോൾ എന്റെ എല്ലാം ശരിയാവും. എന്നിട്ട് ഇതിലോട്ട് വരുമ്പോഴാണ് അന്നെ അതിലപ്പോ എക്സാം കഴിഞ്ഞതിന് ശേഷം അത് റിവ്യൂ ചെയ്തിട്ടുണ്ടല്ലേ? ആ ഉണ്ട്, എക്സാം ഓരോന്നും കഴിയും. വന്നിട്ട് ചിലപ്പോ ആ ദിവസം തന്നെ ഫുള്ള് അത് ഓരോ ക്വസ്റ്റിനും ഒന്നുകൂടി വായിച്ച് അത് എങ്ങനെയാണ് തെറ്റിപ്പോയെന്ന് മെയിൻ ആയിട്ട് നോക്കും. അതെ അതെ, വെരി ഗുഡ്. നമ്മളെപ്പോഴും സൈലോ എപ്പോഴും കുട്ടികളുടെ എക്സാം എഴുതി അത് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെടുക. ഇൻഫാക്ട് നമ്മുടെ മുന്നിൽ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അന്നെ ഇരിക്കുന്നത്. എക്സാംസ് എഴുതുന്നതിന് മാത്രമല്ല കാര്യം, അത് കഴിഞ്ഞതിന് ശേഷം അതിൽ എന്തൊക്കെ തെറ്റ് പറ്റി എന്നുള്ളത് റെക്ടിഫൈ ചെയ്യുന്നതിലാണ് കാര്യം എന്നാണ്. അതന്നെയാണ് അന്നയുടെയും എക്സ്പീരിയൻസ് അല്ലേ? അപ്പൊ ഇതിന് അന്ന നമ്മള് ഇനി വരുന്ന ഫീനിക്സ് ബാച്ചിൽ, ഇനിയും ഒരുപാട് ഫീനിക്സ് ബാച്ചിലെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഈ ഫീനിക്സ് ബാച്ചിൽ വരുന്നവർക്ക് അന്നേക്ക് എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പറയാനുണ്ടോ, അതോ എന്തായിരിക്കും ലൈക്ക് വാട്ട് യു വോണ്ട് ടു ടെൽ ദ മോൾ? ടൈം ടേബിൾ സ്ട്രിക്ട് ആയിട്ട് ഫോളോ ചെയ്യുക. ഒരിക്കലും നമ്മളെവിടെയും പെൻഡിങ് ഇടാതിരിക്കുക. കാരണം പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു ടെൻഷൻ ആവും. അതേപോലെ അത് 3 സബ്ജക്റ്റിന് ഈക്വൽ ഇമ്പോർട്ടൻസ്. ഇപ്പൊ ബയോളജിക്ക് ഒരിക്കലും നമ്മൾ പുറകോട്ടാക്കരുത്. കാരണം അത് നമ്മൾ മറന്നുപോകും, അതാണ് ബയോളജിയുടെ പ്രശ്നം. അപ്പൊ നമ്മൾ ബയോളജി അറിയാമെന്ന് വെച്ച് ഒരിക്കലും കളയരുത്. കാരണം അത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന മാർക്കാണ്. അപ്പൊ അതൊരിക്കലും മിസ്സാക്കരുത്. എല്ലാം ഒരേ ഇമ്പോർട്ടൻസോടുകൂടി മുന്നോട്ട് പോവുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നമ്മളായിട്ട് പെൻഡിങ് ഇടരുത് ഒന്നും. പിന്നെ ടെൻഷൻ ആവാതിരിക്കുക. ടെൻഷൻ ആയി കഴിഞ്ഞാൽ തന്നെ ടെൻഷൻ ആയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു പോകും. എക്സാം ഹാളിൽ അന്നേക്ക് ഇങ്ങനെ ഓവർ ടെൻഷൻ ഉണ്ടായിരുന്നോ അങ്ങനെ വല്ലതും? അങ്ങനെ കുറെ എക്സാം എഴുതിയോണ്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്നാലും ടെൻഷൻ ഉണ്ടായിരുന്നു, ടെൻഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ആദ്യം നല്ല ടെൻഷൻ ആയിരുന്നു. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പൊ ഞാൻ തന്നെ പിന്നെ ഒന്ന് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് എക്സാം എഴുതാൻ തുടങ്ങി. പിന്നെ ബയോളജി ആദ്യം എഴുതി തുടങ്ങി. അപ്പം അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയപ്പോ ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ കെമിസ്ട്രി ലാസ്റ്റ് ആണ് ഫിസിക്സ് ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളോട് ഇപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓൺലൈനിലെ ഫിനിക്സ് ബാച്ചിലുള്ള അന്നാമറയാണ്. അന്നേക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നവരും അന്ന പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. എസ്പെഷ്യലി എക്സാംസ് എഴുതി അതിന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്ന കാര്യത്തില്
So anyway, thank you, Anna. Thank you for joining us.